ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിവാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ കുറുകിയ ചാറോടുകൂടിയുള്ള കൂൺ മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പാനിലോട്ട് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊരു മഞ്ഞ നിറം ഒന്നാകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ 3 സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, നല്ലൊരു ഗോൾഡൻ കളറാകണം അതുവരെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഇത് വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി വാട്ടിയിട്ടൊന്നുമില്ല, ഫ്രഷായിട്ട് തന്നെ അരച്ചെടുത്തതേത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വെള്ളമൊക്കെ വെറ്റിയിട്ട് നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിയണം, തക്കാളിയുടെ പച്ചച്ചോവയൊക്കെ മാറണം. അപ്പോൾ അതുവരെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം വഴറ്റണം. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 400 ഗ്രാം മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലുതാണെങ്കിൽ 3 ആയിട്ടോ 4 ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ചും കൂടെ കറിവേപ്പില, കറിവേപ്പില കുറച്ച് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം, നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ട് അടച്ചു വെക്കാം. ഏകദേശം 1-10 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം, ചെറിയ ജീരകമൊക്കെ അല്ലേ, അത് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി അത്, 1 ടീസ്പൂൺ നെയ്യ്, നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, കുറച്ച് മല്ലിയില, മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, തിരിച്ചും അടച്ചു വെക്കാം. ഇതിപ്പോൾ ഈ കുമ്പിളൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, ചാറൊക്കെ നല്ലൊരു കുറുകിയ പരുവായിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാം, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കൂൺകറി ഇത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.